ഏടി സർ, ഒരു ചോദ്യം ചോദിക്കട്ടെ. മനുഷ്യൻ നടത്തിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സാറിന് തോന്നുന്നത് ഏതായിരിക്കും? ഇലക്ട്രിസിറ്റി, കമ്പ്യൂട്ടർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, സീറോ സീറോ ഓ ഫയർ, ഓക്കേ, റോക്കറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ്. ബിക്കോസ് സാറ്റലൈറ്റ്സ് ഇല്ലെങ്കിൽ നോ കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഒരു ഫിസിക്സ് സാറിനായതോട് പറയാനേ, ഇലക്ട്രിസിറ്റി. ഓക്കേ, എന്താണ് മുഫ്തിദാമിസിന്റെ അഭിപ്രായം? നെറ്റ്വർക്ക്, ഇന്റർനെറ്റ് അല്ലേ? ഓക്കെ, മനുഷ്യൻ കണ്ടുപിടിച്ച കുറെ ഇൻവെൻഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഏതാ സാറിന് തോന്നി? എല്ലാവർക്കും പല പല ഉത്തരങ്ങളാണ് അല്ലേ. കാരണം ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റിയൊരു ചോദ്യമല്ല ഇത്. ഓരോ കണ്ടുപിടുത്തങ്ങളും ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ എഴുത്തുകാരനും അധ്യാപകനും ഹിസ്റ്റേറിയനുമായിട്ടുള്ള യുവാൽ ഹരാരെ അഭിപ്രായപ്പെട്ടത് ഈ ചോദ്യത്തിന്റെ ഉത്തരം വാക്സിൻ ആണെന്നാണ്. എന്തായിരിക്കും അദ്ദേഹം വാക്സിൻ ചൂസ് ചെയ്തത്? ലോകത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികളിൽ മൂന്നിൽ ഒരാൾ പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ മരിച്ചു വീഴുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് 1347 മുതൽ 51 വരെ 5 വർഷത്തെ കാലഘട്ടം നോക്കുമ്പോൾ അതിൽ 200 മില്യൺ മനുഷ്യരാണ് പ്ലേഗ് എന്ന മഹാമാരിക്കിരയായത്. 19th century 20th century മനുഷ്യരെ വളരെയധികം ബുദ്ധിമുട്ടിലാഴ്ത്തിയ രോഗമായിരുന്നു പോളിയോ. 20th century പാതിയിൽ ഒരു വർഷം തന്നെ 500,000 മനുഷ്യരാണ് പോളിയോ മൂലം മരണപ്പെടുകയോ അല്ലെങ്കിൽ പാരലൈസ്ഡ് ആവുകയോ ചെയ്യപ്പെട്ടത്. 19th century ഇന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കോളറ എന്ന മഹാമാരി ലോകത്താകമാനം കോടിക്കണക്കിന് മനുഷ്യരെയാണ് കൊല്ലുകയുണ്ടായത്. ഇത്തരം രോഗങ്ങൾ കുറച്ചു കാലം കൂടി കരുത്ത് കാട്ടിയിരുന്നെങ്കിൽ മനുഷ്യൻ എന്ന വംശം തന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ചു ഉയർത്തിയ അത്ഭുതത്തിന് നാം വിളിക്കുന്ന പേരാണ് വാക്സിൻ. 1796 ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ ആയിട്ടുള്ള സ്മോൾ പോക്സ് വാക്സിൻ എഡ്വേർഡ് ജെന്നർ കണ്ടുപിടിച്ചു. പിന്നീട് 1885 റാബിക്സ് വാക്സിൻ ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് വാക്സിനുകൾ മനുഷ്യരുടെ തലവര മാറ്റുന്നു. പോളിയോ, കോളറ, അതുപോലെ പ്ലേഗ് പോലത്തെ രോഗങ്ങൾ മനുഷ്യരുടെ നിയന്ത്രണത്തിലായി ഏറെക്കുറെ. 2023 ഇന്ത്യ 12 വർഷം തുടർച്ചയായി പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രാജ്യമായി മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ COVID-19 മുൻപിലും മനുഷ്യന് പ്രതിരോധം തീർക്കുന്നത് വാക്സിൻ തന്നെയാണ്. പുറത്തിറങ്ങാൻ പേടിച്ചിരുന്ന നാളുകളിൽ നിന്ന് മാസ്കിന്റെ അകമടിയില്ലാതെ ഇന്ന് നാം ജീവിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ വാക്സിനേഷന് നാം നന്ദി പറഞ്ഞേ മതിയാവും. എങ്ങനെയാണ് മക്കളെ വാക്സിൻ പ്രവർത്തിക്കുന്നത്? വാക്സിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ തന്നെയാണ്. ഇവ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ആന്റിജനെ മനസ്സിലാക്കി അതിനെതിരെ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നീട് ഇതേ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഈ ആന്റിബോഡീസ് അതിന്റെ മെമ്മറി റീഗെയിൻ ചെയ്ത് പ്രവർത്തിച്ച് ഇവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായ കണ്ടുപിടുത്തം തന്നെയാണല്ലേ. നിങ്ങളും ഇതിനോട് യോജിക്കുന്നുണ്ടോ? കമന്റ് ചെയ്യണോട്ടോ. അപ്പോൾ മിസ് വീണ്ടും വരുന്നതാണ്. ദിസ് ഇസ് പ്രിറ്റി ഫ്രം സൈലം ലേണിംഗ്. ബൈ ബൈ.